നമുക്ക് കിട്ടിയ വിവരം കറക്റ്റ് ആണോ? എത്ര നേരമായി നമ്മളോട് നിൽക്കുന്നു? കറക്റ്റ് ഇൻഫർമേഷൻ ആണ് സാർ. കള്ളക്കടത്ത് നടത്താൻ ഇവിടെ ആണ് അവർ തെരഞ്ഞെടുത്തിട്ടുള്ള സ്ഥലം. നമുക്ക് കുറച്ച് സമയം കൂടി നോക്കാം. സാർ, അവിടെ ഒരു ബോട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ പല ഭാഗത്തായി നിൽക്കണം. ഞാൻ വിസിൽ അടിച്ച ഉടനെ വരണം. രാജശേഖരൻ തമ്പി. അപ്പോ നീ എന്നെ മറന്നിട്ടില്ല? മറക്കാനാവില്ലെന്ന് എനിക്കറിയാം. എത്രയൊക്കെ ആയാലും അന്നത്തെ മധുരാനുഭൂതി വിസ്മരിക്കാനൊക്കെ. നിങ്ങൾക്ക് എന്ത് വേണം? എന്തിനോട് വന്നു? അത് പറയാം. വീട്ടിലൊരു അതിഥി വന്നാൽ ഇങ്ങനെ പുറത്തു നിർത്തിയാണോ സംസാരിക്കുന്നത്? ദയവേദ നിങ്ങൾ പോണം. ഇനിയും എന്റെ ജീവിതം തകർക്കരുത്. തകർക്കാന് ഒരിക്കലും. ഞാൻ ജീവിതം നൽകിയിട്ടേ ഉള്ളൂ. അദ്ദേഹം വരാൻ സമയമായി. ദയവേദ ഇവിടുന്ന് പോണം. ഞാൻ പോയേക്കാം. പക്ഷെ ഒരു കാര്യം, എനിക്ക് ശ്യാമളയോട് ഒരു സഹായം അഭ്യർത്ഥിക്കാനുണ്ട്. ശ്യാമളയല്ല, മിസ്സസ് സുരേഷ്. ഓ, ഐ എം സോറി. ഇന്ന് വരെ ഞാൻ അനുഭവിച്ച പെൺകുട്ടികളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ശ്യാമളയാണ്. ഒന്ന് നിർത്തുമോ? ഒരിക്കലും എന്നെ ക്രൂരമായി ചതിച്ചവനാണ് നിങ്ങൾ. അതിന്റെ വേദന ഇന്നും തീർന്നിട്ടില്ല. എന്തിനു നിങ്ങൾ എന്നെ വീണ്ടും പിന്തുടരുന്നു? ഞാൻ ഈ നഗരത്തിൽ വന്നത് 50 ലക്ഷം രൂപയുടെ ഒരു ബിസിനസ് സമ്പാദിക്കാനായിട്ടാണ്. 1-2 ലക്ഷമല്ല, 50 ലാക്സ്. വിദേശത്ത് നിന്ന് വരുന്ന ഒരു ബിസിനസ്സുകാരനെ പ്രീതിപ്പെടുത്തിയെങ്കിൽ ആ വലിയ കോൺട്രാക്ട് എനിക്ക് കിട്ടും. അദ്ദേഹത്തിന് കേരളീയ സുന്ദരികൾ എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്. ശ്യാമള മനസ്സ് വെച്ചാൽ 50 ലക്ഷം എനിക്ക് കിട്ടും. മനസ്സിലായില്ല. അയാൾ താമസിക്കുന്ന ഹോട്ടൽ വരെ ഒന്ന് വരണം. വേറെ 1 മണിക്കൂർ മാത്രം. നാളമില്ല നിങ്ങൾക്കത് പറയാൻ? ശ്യാമളയോട് എനിക്കത് പറയാം. അതൊരു നാണിക്കുന്ന എന്തിന്? ശ്യാമളയെ പോലൊരു സുന്ദരിയെ ഈ നഗരത്തിൽ വേറെ കണ്ടുപിടിക്കാൻ എളുപ്പമല്ല. വെറുതെ വേണ്ട, ചോദിക്കുന്ന പ്രതിഫലം തരാം. നിങ്ങൾ ഇത്ര വൃത്തികെട്ടവനാണെന്നോ ഞാൻ അറിഞ്ഞിരുന്നില്ല. ഒരിക്കലും നിങ്ങൾ എന്റെ ജീവിതം ആകെ തകർത്തു. പുതിയൊരു ജീവിതം ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. മിസ്റ്റർ തമ്പി എന്നോർക്കണം. നിങ്ങളുടെ താളത്തിനൊത്ത് തുള്ളാൻ എന്നെ കിട്ടില്ല. വാശി പിടിക്കല്ലേ എന്റെ ശ്യാമളെ. ഓ സോറി, മിസ്സസ് സുരേഷ്. രാജശേഖരൻ തമ്പി മനസ്സ് വെച്ചാൽ നീയും തുള്ളും, നിന്റെ ഭർത്താവും തുള്ളും. ഇറങ്ങിപ്പോകാൻ. നിങ്ങളുടെ മുഖം കാണുന്നത് പോലെ എനിക്ക് വെറുപ്പാണ്. എനിക്ക് വഴങ്ങിയില്ലെങ്കിൽ നീ ദുഃഖിക്കേണ്ടി വരും. ദുഃഖം എന്തെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. എന്നെ നിങ്ങൾ ഭയപ്പെടുത്തിക്കൊന്നും വേണ്ട. അന്തസ്വാഭിമാനമുള്ള ഒരു ഡോക്ടറുടെ ഭാര്യയാണ് ഞാൻ. നിങ്ങൾ എത്ര ശ്രമിച്ചാലും എന്നെ അതല്ലാതാക്കാൻ കഴിയില്ല. കഴിയുമോ ഇല്ലയോ എന്ന് വാക്കുകൾ കൊണ്ട് പറയുന്നതിന് അർത്ഥമില്ല. ഞാൻ ചെയ്തു കാണിച്ചു തരാം. എനിക്കിപ്പോൾ അറിയേണ്ടത് ഞാൻ പറയുന്നത് നീ അനുസരിക്കുമോ ഇല്ലയോ എന്നാണ്. പറയുന്നത് അനുസരിക്കാൻ ഞാനിപ്പോ നിങ്ങളുടെ ശമ്പളക്കാരിയൊന്നും അല്ല മിസ്റ്റർ തമ്പി. നിന്റെയും നിന്റെ ഭർത്താവിന്റെയും അന്തസ്സും അഭിമാനവും ഇപ്പോൾ എന്റെ കയ്യിലാണ്. ഞാൻ വിചാരിച്ചാൽ എന്ത് നടക്കും? നിങ്ങൾ ഒരു ചുക്കും ചെയ്യില്ല. അനുസരിക്കുന്നോ ഇല്ലയോ? ഇല്ല, ഇല്ല, ഇല്ല. പോകാൻ വരട്ടെ. ഈ ഫോട്ടോ നാളത്തെ ഒരു പത്രത്തിൽ അച്ചടിച്ചു വന്നാൽ എങ്ങനെയിരിക്കും? എങ്ങനെയുണ്ട്? നിന്റെയും നിന്റെ ഭർത്താവിന്റെയും അന്തസ്വാഭിജാത്യവും ഒക്കെ അപ്പൂപ്പൻ താടി പോലെ കാറ്റിൽ പറക്കുന്ന നിനക്ക് കാണുന്നു. ഞാനൊരു വാക്ക് പറഞ്ഞാൽ മതി, എത്ര പത്രങ്ങൾ വേണമെങ്കിലും മനോഹരമായി നഗ്ന ചിത്രം അച്ചടിച്ചു വരും. അന്ന് നിങ്ങൾ ഇതും ചെയ്തു രോഹി. ഇത് വലിച്ചു കീറിയതുകൊണ്ട് നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട.
ഇതിന്റെ നെഗറ്റീവ് എന്റെ പക്കലുണ്ട്. ഇതുപോലെ 1000 വൃന്ദകൾ ഉണ്ടാക്കാൻ 1 മണിക്കൂർ പോലും ആവശ്യമില്ല. ശ്യാമള ഇപ്പോഴെന്ത് പറയുന്നു? ദയവു ചെയ്ത് നിങ്ങൾ എന്റെ ജീവിതം തകർക്കരുത്. തീർച്ചയായും ഇല്ല, ഞാൻ പറയുന്നത് അനുസരിച്ച. അയ്യോ, എന്നെ വിട്ടേക്കൂ. എന്നെക്കാൾ എത്രയോ സുന്ദരിമാരെ നിങ്ങൾക്ക് കിട്ടും. കിട്ടും, പക്ഷെ ഈ നഗരത്തിൽ കിട്ടണ്ടേ? അത് അന്വേഷിച്ച് നടക്കാൻ ഇനി സമയമില്ല. എന്നോട് അല്പമെങ്കിലും ദയ കാണിക്കൂ. സാധ്യമല്ല. ഞാൻ ആളിനെ അയക്കുമ്പോ നീ വന്നേ പറ്റൂ. നിന്നെ കാണുമ്പോൾ തന്നെ അയാൾ എന്റെ വഴിക്ക് വരും. അദ്ദേഹം വന്നു കഴിഞ്ഞു. അദ്ദേഹം ഇത് വല്ലത് അറിഞ്ഞാൽ എന്റെ വഴിക്ക് വരികയാണെങ്കിൽ ആരും അറിയില്ല. ഇല്ലെങ്കിൽ നീ നിന്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്യേണ്ടി വരും. രാജുമോൻ എവിടെ? അച്ഛന്റെ കൂടെ നടക്കാൻ പോയി, ഇപ്പൊ വരും. ഇദ്ദേഹം? എന്റെ പേര് ആർസ്തം. ഞാനും ശ്യാമളയും ഒരേ നാട്ടുകാരാണ്. ബിസിനസ് കാര്യമായി ഞാൻ ഈ നഗരത്തിൽ വന്നു. ഇതുവഴി പോയപ്പോ ഒന്ന് കയറിയെന്ന് മാത്രം. കണ്ടേ, വളരെ സന്തോഷം. ചായ കുടിച്ചില്ലെന്ന് തോന്നുന്നു. അതൊക്കെ ഇനിയൊരിക്കലാകാം, ഇപ്പൊ എനിക്കൽപ്പം തിരക്കുണ്ട്. വരട്ടെ. ആ, സമയമുള്ളപ്പോ വരൂ.